കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സംരക്ഷണത്തിനായുള്ള മതമൈത്രി സംരക്ഷണ സമിതിയുടെ സമരം ഞായറാഴ്ച 2 മാസം തികയും. ഇതോടനുബന്ധിച്ച് കോഴിപ്പള്ളിയിൽ ജലസമർപ്പണം നടത്തും. മുന്നോടിയായി കോതമംഗലത്ത് വിശദീകരണ സമ്മേളനവും നടത്തി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സംരക്ഷണത്തിനായി മതമൈത്രി സംരക്ഷണ സമിതി റിലേ സത്യാഗ്രഹം നടത്തി വരികയാണ്. സമരം ഞായറാഴ്ച 2 മാസം തികയും. ഇതോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡിൽ നടത്തിയ വിശദീകരണ യോഗം ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. എ ജി ജോർജ്, ഷിബു തെക്കുംപുറം, പി എ സോമൻ, പ്രിൻസി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ഏറ്റവും മാതൃകയോടുകൂടി കാണുന്ന ഒന്നാണ് ജുഡീഷ്യറി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സംവിധാനം, നിയമ സംവിധാനം ജുഡീഷ്യറി. ഈ സംവിധാനങ്ങളെല്ലാം മുമ്പോട്ട് വയ്ക്കുന്ന, കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഓർഡറുകളും മറ്റുമെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വിഭാഗം. അതാണ് ജനങ്ങളിലേക്ക് ഈ സംഗതികളെ എല്ലാം എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ 3 വിഭാഗങ്ങൾ തമ്മിൽ ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തും പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാണുന്നത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയിലെ എല്ലാ ബഹുമാനത്തോടു കൂടിയും തന്നെ പറയുകയാണ്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിധികൾ പലതും അത് നിയമത്തിന് ചിലപ്പോൾ സാധൂകരിക്കാൻ കഴിയുന്നതാണെങ്കിലും നീതിക്ക് അനുയോജ്യമായതല്ല എന്ന് പറയാതെ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഞായറാഴ്ച രാവിലെ 11 കോഴിപ്പള്ളിയിൽ ജലസമർപ്പണം എന്ന പരിപാടി നടത്തും. ഇതോടനുബന്ധിച്ച് നടത്തുന്ന സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്യും. എ ജി ജോർജ് അധ്യക്ഷത വഹിക്കും. KCV News, കോതമംഗലം.